സ്വീഡന്റെ ആകാശ അതിർത്തി ലംഘിച്ചെത്തിയ രണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നതായി സ്വീഡിഷ് ന്യൂസ് ചാനലായ TV4 നിഹേട്ടർന റിപ്പോർട്ട് ചെയ്തു. March 2 ഗോട്ട്ലാൻഡ് ദ്വീപുകൾക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ സ്വീഡനെ ഭീഷണിപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ എത്തിയതാണെന്നും സ്വീഡിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. 4 വിമാനങ്ങളായിരുന്നു അന്ന് റഷ്യയുടെ കലനിൻഗ്രാഡ് എയർബേസിൽ നിന്നും പറന്നുയർന്നത്. 2 Sukhoi-24 വിമാനങ്ങളും അവയ്ക്ക് പിറകെ 2 Sukhoi-27 ഫൈറ്റർ ജെറ്റുകളും. ഇതിൽ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന 2 Sukhoi-24 വിമാനങ്ങളാണ് സ്വീഡന്റെ ആകാശ അതിർത്തി മറികടന്നത് എന്ന് പറയുന്നു. ഇവയിൽ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നതായും അവർ വ്യക്തമാക്കി. ഏകദേശം 1 മിനിറ്റോളം ഈ 2 വിമാനങ്ങൾ സ്വീഡിഷ് വ്യോമ അതിർത്തിക്കുള്ളിൽ കറങ്ങിയതായും അവയെ തടുക്കുവാൻ സ്വീഡിഷ് വ്യോമസേന 2 JAS-39 ഗ്രിപ്പൻ വിമാനങ്ങളെ അയക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു. അവ ഈ 2 വിമാനങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അതിൽ ആണവായുധങ്ങൾ ഉള്ളതായി സ്ഥിരീകരിച്ചെന്നും സ്വീഡിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇത് മനഃപൂർവ്വം ഒരു കടന്നുകയറ്റം നടത്തിയതാണെന്ന് സ്വീഡിഷ് എയർഫോഴ്സ് ചീഫ് കോൾ ജോഹാൻ പറഞ്ഞു. സ്വീഡനുള്ളത് മുന്നറിയിപ്പായിരുന്നു ഇതെന്നാണ് യുദ്ധതന്ത്ര വിദഗ്ധൻ സ്റ്റെഫാൻ റിംഗ് പറയുന്നത്. തങ്ങളുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്നും വേണ്ടി വന്നാൽ അത് ഉപയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പ്. സ്വീഡനും തൊട്ടടുത്തുള്ള ഫിൻലൻഡും നാറ്റോയിൽ ചേർന്നാൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീഷണി മുഴക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. റഷ്യൻ സേനയിൽ കലാപമെന്ന ബ്രിട്ടീഷ് ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആയുധങ്ങൾ വഹിക്കുന്ന റഷ്യൻ വിമാനങ്ങൾ സ്വീഡിഷ് ആകാശത്തെന്ന റിപ്പോർട്ടുകൾ. ഉക്രൈനിൽ നിന്ന് ഇപ്പോഴും പരസ്പര വിരുദ്ധ വാർത്തകൾ. അനുസരണയും അച്ചടക്കവുമില്ലാത്ത ഒരു തെമ്മാടിക്കൂട്ടം മാത്രമായി മാറുകയാണ് റഷ്യൻ സേന എന്ന് ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ ഏജൻസിയായ GCHQ ഡയറക്ടർ പറയുന്നു. ഉക്രൈൻ ആക്രമണം ഇപ്പോൾ റഷ്യയെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണത്രേ. തീർത്തും നിരാശകനും ദുരിതമനുഭവിക്കുന്നതുമായ റഷ്യൻ സേനാംഗങ്ങൾ ഇപ്പോൾ മേലധികാരികളുടെ ഉത്തരവുകൾ അനുസരിക്കാതെ ആയിരിക്കുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. സ്വന്തം ആയുധങ്ങൾ അവർ നശിപ്പിക്കുന്നു. അതുപോലെ അറിയാതെയാണെങ്കിൽ പോലും സ്വന്തം വിമാനമരണം വെടിവെച്ച് താഴെയിടുകയും ചെയ്തു അത്രേ. പുടിന്റെ ചില മുൻവിധികളും അതിനൊപ്പം ലഭിച്ച ചില തെറ്റായ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും യുദ്ധത്തിൽ കനത്ത പരാജയമാണ് റഷ്യക്ക് നേടിക്കൊടുത്തത്. അതിനെ തുടർന്നാണ് പുടിൻ ഇപ്പോൾ പ്ലാൻ ബി പ്രാവർത്തികമാക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവർക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുക എന്നതാണ് പ്ലാൻ ബി എന്നും ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ മേധാവി പറയുന്നു. മാത്രമല്ല ലോക നേതൃത്വത്തിലെത്താൻ കൊതിക്കുന്ന ചൈന ഒരിക്കലും നിയമങ്ങളും വ്യവസ്ഥകളും കൂടെ കൂടെ ലംഘിക്കുന്ന റഷ്യയെപ്പോലൊരു രാജ്യവുമായി കൂടുതൽ അടുക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിലാണ് പുടിനോട് യുദ്ധത്തെക്കുറിച്ചുള്ള സത്യം തുറന്നു പറയുവാൻ ഭയക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുള്ള വിശ്വാസം പുടിന് നഷ്ടപ്പെട്ടതായി ചില അമേരിക്കൻ കേന്ദ്രങ്ങൾ പറഞ്ഞത്. ഉക്രൈൻ ജനതയെയും സൈന്യത്തെയും ഗൗരവമായി എടുക്കാതിരുന്നതാണ് പുടിന് പറ്റിയ തെറ്റെന്നും അമേരിക്ക പറയുന്നു. മാത്രമല്ല സ്വന്തം സൈനിക ശക്തിയിൽ പുടിഞ്ഞ അമിതമായ വിശ്വാസമുണ്ടായിരുന്നു. റഷ്യൻ സൈനികരുടെ ആത്മധൈര്യം ചോർന്നു പോയിരിക്കുന്നു. ഭക്ഷ്യക്ഷാമവും ഗതാഗത പ്രശ്നങ്ങളും അവരെ വലയ്ക്കുകയാണെന്നും ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ മേധാവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.